ഏറെ പ്രതീക്ഷയോടുകൂടി ഉണ്ടാകുന്ന ഒരു ഗർഭം അതിൻ്റെ വളർച്ച നിന്നു പോവുകയാണെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ചും ഒരു 15 മുതൽ 20% ഗർഭം അലസിപ്പോവാൻ സാധ്യത ഉണ്ട്. ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടൻ്റ് ഗൈനക്കോളജി, ആസ്റ്റർ മിംസ് കോഴിക്കോട്. ഒരു 5 മാസത്തിന് മുമ്പേ ഭ്രൂണത്തിൻ്റെ വളർച്ച നിന്നുപോയാണെങ്കിൽ അതിനെ മിസ്കാരേജ് അഥവാ അബോർഷൻ എന്ന് പറയും. പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത് ആദ്യത്തെ 3 മാസത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രകൃതിയുടെ ഒരു നല്ല ഭ്രൂണത്തെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള അതിൻ്റെ ആ ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും സംഭവിക്കുന്നത് തന്നെയാണ് പറയാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? മാസമുറ മുടങ്ങിയതിന് ശേഷം വരുന്ന ചെറിയ സ്പോട്ടിംഗ് അല്ലെങ്കിൽ ബ്ലീഡിംഗ്, അടിവയറ്റിലോ അല്ലെങ്കിൽ പുറകിലോ വരുന്ന വേദന, ചിലപ്പോൾ വെള്ളം മാതിരി എന്തെങ്കിലും പുറത്തോ ലീക്കിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുക, അല്ലെങ്കിൽ ചെറിയ മാംസകഷ്ണങ്ങൾ മാതിരി പുറത്തു പോവുക, ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 50% മിസ്കാരേജിലും അല്ലെങ്കിൽ അബോർഷനിലും സംഭവിക്കുന്നത് വളരുന്ന ഭ്രൂണത്തിൽ വരുന്ന അതിൻ്റെ ജീൻസ് അല്ലെങ്കിൽ ക്രോമസോമിൽ വരുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എറേഴ്സാണ്. അതിൻ്റെ ഡിവിഷൻ സംഭവിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന എറേഴ്സാണ് ഇതിന് കാരണം. ഇത് പാരൻസിൻ്റെ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെയോ ക്രോമസോം പാറ്റേണായിട്ടിന് ഒരു ബന്ധവുമില്ല. പിന്നെ അമ്മയ്ക്ക് വരുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ചും അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹം അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, പിന്നെ ആദ്യത്തെ 3 മാസത്തിൽ വരുന്ന വൈറൽ ഇൻഫെക്ഷൻ, പൊന്തിപ്പനി എന്ന് വേണമെങ്കിൽ പറയാം, മംസ്, മീസിൽസ്, റുബല്ല, ഇതൊക്കെ മിസ്കാരേജ് കൂടുതലായി വരാനുള്ള സാധ്യതയാണ്. പിന്നെ ഹോർമോണൽ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും പോളിസിസ്റ്റിക് ഓവറി ഉള്ള ആൾക്കാർക്ക് ഇതിനുള്ള സാധ്യത കൂടുതലാണ്. ആരൊക്കെയാണ് ഇതിന് കൂടുതലായിട്ടും റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഏജ് ഒരു പ്രധാന ഫാക്ടറാണ്. ഒരു 35 വയസ്സ് ആയിക്കഴിഞ്ഞാൽ മിസ്കാരേജ് സാധ്യത അറൗണ്ട് 20%. അതൊരു 40 വയസ്സാകുമ്പോഴേക്കും അത് 40% മാറും. 45 വയസ്സാകുമ്പോൾ വേണമെങ്കിൽ 80% വേണമെങ്കിൽ അതിൻ്റെ മിസ്കാരേജ് റേറ്റ് പറയാവുന്നതാണ്. പിന്നെ ഒരു റീസൺ വെയ്റ്റാണ്. വെയ്റ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ഇതിനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ മിസ്കാരേജ് ഹിസ്റ്ററി അല്ലെങ്കിൽ അബോർഷൻ ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് അടുത്ത പ്രാവശ്യം അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഗർഭപാത്രത്തിനോ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിനോ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിന് വരുന്ന ബലക്കുറവ്, ഇതൊക്കെ മിസ്കാരേജിലേക്ക് സംഭവിക്കാറുണ്ട്. 3 അതിലധികമോ മിസ്കാരേജ് തുടർച്ചയായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിന് റിക്കറൻ്റ് മിസ്കാരേജ് എന്ന് പറയും. ഒരു 1% ആളുകൾക്ക് ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് വരാം. ഒരു 1-ഓ 2-ഓ മിസ്കാരേജ് സാധാരണ സംഭവിക്കാറുണ്ട് 5% ആളുകൾക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു മിസ്കാരേജ് സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ക്ലിനിക്കൽ എക്സാമിനേഷൻ ശേഷം ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ ഓരോ ആഴ്ചയ്ക്കനുസരിച്ച് കുട്ടിയുടെ വളർച്ച എത്രയുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു വയറ് വഴിക്ക് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5 ആഴ്ച ആകുമ്പോഴേക്ക് കുട്ടിയുടെ ഗർഭാശയത്തിൻ്റെ അകത്ത് ഒരു സാക്ക് മാതിരി കാണാൻ പറ്റും. ഒരു കറുത്ത സ്പേസ് ആയിട്ട് ഇത് കാണാൻ പറ്റും. 1 ആഴ്ചയും കൂടി കഴിയുമ്പോൾ അതിൽ കുട്ടിയുടെ അടയാളം, ഒരു ഫീറ്റൽ പോൾ എന്ന് കാണാൻ പറ്റും. 1.5 ആഴ്ച ആകുമ്പോഴേക്ക് കുട്ടിയുടെ കാർഡിയോ പൾസേഷൻ, ഹാർട്ട് ബീറ്റ് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് മാസപൂർവ്വം വരുന്ന ഒരാൾക്ക് 1.5 ആഴ്ചയായിട്ടും കുട്ടിയുടെ ലക്ഷണം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റോ കാണുന്നില്ലെങ്കിൽ മിസ്കാരേജ് സംഭവിച്ചു തന്നെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അത് കൂടാതെ ചിലപ്പോൾ നമ്മൾ ഈ ഹോർമോൺ ലെവൽ, HCG എന്ന ഹോർമോൺ ലെവൽ, അതിൻ്റെ ലെവൽ എങ്ങനെ എത്രത്തോളം കൂടുതൽ നോക്കിയിട്ടും മിസ്കാരേജിന് സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് പല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മിസ്കാരേജ് നോക്കാം. 1, ത്രെട്ടൻഡ് മിസ്കാരേജ്, ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയും. അതിൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണം സ്പോട്ടിംഗ് ആയിട്ടൊക്കെ കാണും. പക്ഷേ സ്കാനൊക്കെ എടുത്ത് നോക്കിയാൽ ഹാർട്ട് ബീറ്റ്, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കാണാൻ പറ്റും. വേറെ ചിലപ്പോൾ ആ സാക്കിന് ചുറ്റും ചെറിയ എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കാണുന്നുണ്ടെങ്കിൽ 90% ഓഫ് കേസസും അത് മിസ്കാരേജ് പ്രശ്നമാവുകയില്ല. അത് മുന്നോട്ട് തന്നെ പ്രഗ്നൻസി കണ്ടിന്യൂ ആവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തതാണ് അതിന് ത്രെട്ടൻ മിസ്കാരേജ് പറയും. ത്രെട്ടൻ മിസ്കാരേജ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? റെസ്റ്റ് ആണ് കാര്യമായിട്ട് അഡ്വൈസ് ചെയ്യാറ്. അത് കൂടാതെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്, പിന്നെ ഹോർമോൺ സപ്പോർട്ട് കൊടുക്കാനുള്ള ഹോർമോൺ ഇഞ്ചക്ഷൻസ്, ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ ഈ സമയത്ത് ത്രെട്ടൻ അബോർഷൻ കൊടുക്കാറുണ്ട്. ഇനി ഒരു മിസ്ഡ് മിസ്കാരേജ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതായത്
വളച്ച നിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ സ്കാൻ ചെയ്യുമ്പോഴാണ് അറിയാം കുട്ടിയുടെ വളച്ച കുറച്ച് മുമ്പേ നിന്ന് പോയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു കേസിൽ ആ ഗർഭത്തെ അത് മീൻ അത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. അത് വായിൽ കൂടെയും അല്ലെ യോനി ഭാഗത്തു കൂടെയും ഇൻസേർട്ട് ചെയ്യുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്. സാധാരണയായി ഒരു 24-48 അവേഴ്സിനുള്ളിൽ തന്നെ ഈ ടാബ്ലറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തു പോകാനാണ് സാധാരണ. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അത് കംപ്ലീറ്റ് ആയി പോയിട്ടില്ലെങ്കിൽ ഡി എൻ സി പോലെയുള്ള മൈനറായിട്ടുള്ള ഓപ്പറേഷൻസ് അണ്ടർ ആനസ്തീസിയ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി റിക്കറന്റ് മിസ്കാരേജ്, തുടർച്ചയായിട്ട് വരുന്ന മിസ്കാരേജ് നോക്കുമ്പോൾ പല ഈ പറഞ്ഞ സ്കാൻ ചെയ്ത് നോക്കും. എന്തെങ്കിലും ഗർഭാശയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഗർഭാശയ മുഖത്തിന് നല്ല വീക്ക്നെസ് ഉണ്ടോ, അതുപോലെ തന്നെ പാരൻസിൻ്റെ ക്രോമസോം ടെസ്റ്റ് ചെയ്യും. അത് മൂന്നിലധികം കൂടുതൽ മിസ്കാരേജ് സംഭവിച്ച് തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയുടെയും ക്രോമസോംസിന് കാരിയോ ടൈപ്പിംഗ് എന്ന് പറയും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവണോ അത് നോക്കുന്നു. പിന്നെ ചില പ്രത്യേക ആൻറ്റിബോഡീസ്, അത് സ്വന്തം ശരീരത്തിന് എതിരായിട്ട് ആക്ട് ചെയ്യുന്ന പദാർത്ഥങ്ങൾക്കാണ് ആൻറ്റിബോഡീസ് പറയും. ഈ ആൻറ്റിബോഡീസ് നോക്കുന്ന ആൻറ്റിഫോസ്ഫോലൈഡ് ആൻറ്റിബോഡീസ് പറയുന്ന ഒരു മൂന്ന് മെയിൻ ആൻറ്റിബോഡീസ് ഉണ്ട്. അതിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ട് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റിബോഡീസ് ഒക്കെ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ആസ്പിരിൻ ടാബ്ലറ്റ്സ് അതുപോലെ തന്നെ ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ പ്രഗ്നൻസി ഫുൾ മുഴുവനായിട്ട് കൊടുക്കാറുണ്ട്. എങ്ങനെ ഇത് തടയാമെന്നുള്ളത് നോക്കാം. എന്തെങ്കിലും മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള അമ്മമാരാണെങ്കിൽ ഗർഭം ആവുന്നതിന് മുമ്പ് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ചും ഡയബറ്റീസ്, തൈറോയിഡ് അസുഖങ്ങളൊക്കെ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ചെക്കപ്സ് ആവശ്യമാണ്. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അതും പോലെ തന്നെ ഗർഭമാവുന്നതിന് മുമ്പ് തന്നെ കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചിലപ്പോൾ സംശയം ഉണ്ടാകും, യാത്ര ചെയ്താൽ മിസ്കാരേജ് വരുമോ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ മിസ്കാരേജ് വരുമോ, അതുപോലെ സെക്ഷൽ റിലേഷൻസ് ഉണ്ടായാൽ മിസ്കാരേജ്. ഈ മൂന്ന് പറഞ്ഞ കാര്യങ്ങളും മിസ്കാരേജിൽ എൻഡ് ചെയ്യാറില്ല. ജോബ്സിന് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ജോബ്സ് പറഞ്ഞാൽ എന്തെങ്കിലും കെമിക്കൽസ് ആയിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ റേഡിയേഷൻ ആയിട്ടുള്ള എക്സ്പോഷറൊക്കെ ഉള്ള ജോബ്സ് മാത്രമേ അത് മിസ്കാരേജിലേക്ക് എൻഡ് ചെയ്യാറുള്ളൂ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മിസ്കാരേജ് വരികയാണെങ്കിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കിയിട്ട് ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനത്തെ ഒരു കേസിൽ 70-80% അടുത്ത പ്രഗ്നൻസിയിൽ അത് ഒരു പ്രശ്നവുമില്ലാതെ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇപ്പോൾ മിസ്കാരേജ് അല്ലെങ്കിൽ അബോഷനെ കുറിച്ചുള്ള ഒരു ഓവറോൾ പിക്ചറാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.